നമസ്കാരം എൽ ബി എസ് എം സി എ എൻട്രൻസ് എക്സാമിൻ്റെ പ്രീവിയസർ ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൽ ബി എസ് എം സി എ എൻട്രൻസ് പ്രീവിയസർ ക്വസ്റ്റിൻ ടൂ തൗസൻഡ് എയ്റ്റീൻ അതുപോലെ നെക്സ് പാർട്ട് ടൂവിൻ്റെ നെക്സ്റ്റ് കണ്ടിന്യൂഷനായിട്ടാണ് എടുക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ സൈൻ ഫിഫ്റ്റീൻ ഡിഗ്രി സൈൻ ഫിഫ്റ്റീൻ ഡിഗ്രിയുടെ വാല്യൂ അറിയ കറക്റ്റ് അറിയാമെങ്കിൽ കുഴപ്പമില്ല അറിഞ്ഞുകൊടുത്ത കേസിലാണെങ്കിൽ നമ്മൾ ഫിഫ്റ്റീൻ ഡിഗ്രിയെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തെടുത്തുക ഫോർട്ടി ഫൈവ് മൈനസ് തേർട്ടി എന്ന് പറഞ്ഞാൽ സൈൻ എ മൈനസ് ബിയുടെ ഫോമുല സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഇതാണ് ആ ഫോമുല ഈ ഫോമുല നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം സൈൻ ഫോർട്ടി ഫൈവ് ഇൻറ്റു കോസ് തേർട്ടി മൈനസ് കോസ് ഫോർട്ടി ഫൈവ് ഇൻറ്റു സൈൻ തേർട്ടി അപ്പോൾ കോസ് ഫോർട്ടി ഫൈവ് സൈൻ തേർട്ടിയുടെയൊക്കെ വാല്യൂ നമുക്കറിയാവുന്നതുകൊണ്ട് ചെയ്യാൻ എളുപ്പമാണ് സൈൻ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് ടു ദെൻ കോസ് തേർട്ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ബൈ ടു കോസ് ഫോർട്ടി ഫൈവ് ആയിക്കിയാൽ വൺ ബൈ റൂട്ട് ടു സൈൻ തേർട്ടി എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ത്രീ മൈനസ് വൺ ബൈ ടു റോ ടു ടു റോ ടു രണ്ടിനും കോമൺ ഡിനോമിനേറ്ററായുകൊണ്ടാണ് അങ്ങനെയായി അപ്പോൾ ഓപ്ഷൻ സി ക്വസ്റ്റൻ നമ്പർ ടു ഇഫ് ദ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻത് ടേം ഓഫ് എക്സ്പാൻഷൻ ടു പ്ലസ് എ ദ ഹോൾഡേസ് ഫിഫ്റ്റി ആർ ഈക്വൽ ദെൻ ഫൈൻ ദ വാല്യു ഓഫ് എ ഓപ്ഷൻ വൺ ടു ത്രീ ആൻഡ് ഫോർ ദെൻ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇതൊരു ബൈനോമിൽ എക്സ്പാൻഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അതിലുള്ള ഉള്ള ആർ പ്ലസ് വൺ ദി ടേം ഓഫ് ആൻ എക്സ്പാൻഷൻ എക്സ് പ്ലസ് വൈ ദ ഹോൾ റേസ് ടു എൻ ഈസ് ഗിവൺ ബൈ ടി ആർ പ്ലസ് വൺ ഈക്വൽ ടു എൻ സി ആർ ഇൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു വൈ റേസ് ടു ആർ ഇതാണ് ഫോമുല ഈ ഫോമുല യൂസ് ചെയ്താണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതാണ് ടി ടേമാണ് ഏത് ടേമാണെന്നാണ് ടി ആർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എൻ സി ആർ ഇൻ ടു എക്സ് റൈസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു വൈ റൈസ് ടു ആർ അപ്പോൾ ഇത് നമുക്ക് ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ച് തരാം ഇതിപ്പോൾ സെവൻറ്റീൻ്റെ ടേം എന്നല്ലേ കൊടുത്തേക്കുന്ന സെവൻറ്റീൻ ടൈമെന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ പ്ലസ് സെവൻറ്റീൻ്റെ ടൈമെന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ പ്ലസ് വൺ ദ ടൈമെന്നാണ് അല്ലേ അതായത് ടി സിക്സ്റ്റീൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എൻ എത്രയാണ് പറഞ്ഞിട്ടുണ്ടത് ക്വസ്റ്റ്യനിൽ ടു എക്സ് പ്ലസ് വൈ ദി ഹോൾ റൈസ് ടു ഫിഫ്റ്റി അതായത് ടു പ്ലസ് എ ദ ഹോൾ റൈസ് ഫിഫ്റ്റിയിൽ എൻ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി സി ആർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ഇൻറ്റു എക്സ് റൈസ് ടു ഇവിടുത്തെ എക്സ് ഏതാണ് ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ ടു പ്ലസ് ഏത ഹോൾ റൈസ് ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞാലാണ് ഇവിടുത്തെ എക്സ് ആൻഡ് വൈ എക്സിൻ്റെ ടൈമ് ടു ടു പവർ എൻ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മൈനസ് ആർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ഇൻറ്റു എ റൈസ് ടു ആറ് ആറ് എത്രയാണ് സിക്സ്റ്റീൻ അപ്പോൾ നമുക്ക് എഴുതാം ടി സിക്സ്റ്റീൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സി സിക്സ്റ്റീൻ ഇൻറ്റു ടു റേസ് ടു ഫിഫ്റ്റി മൈനസ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ടു റേസ് ടു തേർട്ടി ഫോർ ഇൻറ്റു എ റേസ് ടു സിക്സ്റ്റീൻ ദെൻ നെക്സ്റ്റ് ടൈമെന്ന് പറഞ്ഞാൽ എയ്റ്റീൻ്റെ ടൈമാണ് പറഞ്ഞിരിക്കുന്നത് എയ്റ്റീൻ്റെ ടൈമെന്ന് പറഞ്ഞാൽ അതാണ് ടി സെവൻറ്റീൻ പ്ലസ് വൺ ആണ് എയ്റ്റീൻ്റെ ടൈമെന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സി സെവൻറ്റീൻ ഇൻറ്റു ടു റേസ് ടു ഫിഫ് ഫിഫ്റ്റി മൈനസ് സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ ടു റേസ് ടു തേർട്ടി ത്രീ ഇൻറ്റു എ റേസ് ടു സെവൻറ്റീൻ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ടേംസും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് വറ്റ് ഈസ് ടി എയ്റ്റീൻ ഈസ് ഈക്വൽ ടു ടി എയ്റ്റീൻ ഈസ് ഈക്വൽ ടു ടി സെവൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഫിഫ്റ്റി സി സെവൻറ്റീൻ ഇൻറ്റു ടു റേസ് ടു തേർട്ടി ത്രീ ഇൻറ്റു എ റേസ് ടു സെവൻറ്റീൻ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി സി സിക്സ്റ്റീൻ ഇൻറ്റു ടു റേസ് ടു തേർട്ടി ഫോർ ഇൻ എ റേസ് ടു സിക്സ്റ്റീൻ അതായത് ഇനി അതിന് ഏഴ് ടൈമിന് ഒറ്റ ഒരു സൈഡിൽ കൊണ്ടുവരാം എ റൈസ് ടു സെവൻറ്റീൻ ഡിവൈഡ് ബൈ എ റൈസ് ടു സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സി സിക്സ്റ്റീൻ ഇൻറ്റു ടു റൈസ് ടു തേർട്ടി ഫോർ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി സി സെവൻറ്റീൻ ഇൻറ്റു ടു റൈസ് ടു തേർട്ടി ത്രീ തെറ്റ് ഈസ് ഈക്വൽ ടു ഏ ഇതിവിടെ ബാക്കി ക്യാൻസൽ ചെയ്തു പോയിട്ട് എ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി ഫാക്ടോറിയൽ ബൈ സിക്സ്റ്റീൻ ഫാക്ടോറിയൽ ഇൻറ്റു ഫിഫ്റ്റി മൈനസ് ഫിഫ്റ്റി മൈനസ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ തേർട്ടി ഫോർ തേർട്ടി ഫോർ ഫാക്ടോറിയൽ ഇൻറ്റു ടു റേസ് ടു തേർട്ടി ഫോറും ക്യാൻസൽ ചെയ്തോട്ട് ബാക്കി ടു റിമെയിനിങ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ സെവൻറ്റീൻ ഫാക്ടോറിയൽ ഇൻറ്റു തേർട്ടി ത്രീ ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ടു ഫർ ഫ്രണ്ടിൽ എഴുതിയേക്കാം ടു ഇൻറ്റു ഫിഫ്റ്റി ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ ഫാക്ടോറിയൽ ഇൻറ്റു തേർട്ടി ഫോർ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സെവൻറ്റീൻ ഫാക്ടോറിയൽ ഇൻറ്റു തേർട്ടി ത്രീ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഫാക്ടോറിയൽ ഫിഫ്റ്റി ഫാക്ടോറിയൽ ഫിഫ്റ്റി ഫാക്ടോറിയൽ ക്യാൻസൽ ദെൻ സിക്സ് ടു ഇൻറ്റു സെവൻറ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ ഫാക്ടോറിയൽ ഇൻറ്റു തേർട്ടി ത്രീ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ ഫാക്ടോറിയൽ ഇൻറ്റു തേർട്ടി ഫോർ ഇൻറ്റു തേർട്ടി ത്രീ ഫാക്ടോറിയൽ ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി ഇവിടെ ടു ഇവിടെ ടു വരും ഈ ടു ഇവിടെ ഈ ടു കൂടെ ക്യാൻസൽ ചെയ്ത് പോകും ആൻസർ ഈസ് വൺ ഇസ് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ലിമിറ്റ് എക്സ്റ്റെൻഷൻ സീറോ സൈൻ ഫോർ എക്സ് ബൈ സൈൻ ടു എക്സ് ഈ സീക്വൽ ടു അപ്പോൾ ഈ ലിമിറ്റ് എക്സ്റ്റെൻഷൻ സീറോ സൈൻ ഫോർ എക്സ് ബൈ സൈൻ ടു എക്സിൻ്റെ വാല്യൂ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം നമുക്കറിയേണ്ടത് ഈ ഒരു ഫോർമുല അറിയണം ലിമിറ്റ് എക്സ്റ്റെൻ എക്സ്റ്റ് ടെൻസ് ടു സീറോ സൈൻ എക്സ് ബൈ എക്സ് ഈ സീക്വൽ ടു വൺ ആണ് അപ്പോൾ ലിമിറ്റ് എക്സാമ്പിൾ ഇങ്ങനെ എഴുതിയാലും സൈൻ ടു എക്സ് ബൈ ടു എക്സ് ആയാലും ഒക്കെ അതിൻ്റെ വാല്യു വൺ തന്നെയാണ് അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ക്വസ്റ്റ്യനെ മാറ്റി എഴുതണം അപ്പോൾ എങ്ങനെ എഴുതാം ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ സൈൻ ഫോർ എക്സ് ഡിവൈഡഡ് ബൈ ഫോർ എക്സ് വന്നാൽ ഇവിടെ വൺ വരും അതേപോലെ സൈൻ ടു എക്സ് ബൈ ടു എക്സ് വന്നാൽ അവിടെ വരും വൺ വരും നമുക്ക് ആദ്യം സൈൻ ടു എക്സ് തന്നെ എഴുതാം സൈൻ ടു എക്സ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ സൈൻ ഫോർ എക്സ് ബൈ ഒരു ഫോർ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം താ താഴെ മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഫോർ എക്സ് ബൈ സൈൻ ടു എക്സ് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ഈ ടു കോമണിങ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരു ടു ഇങ്ങ് പുറത്തെടുത്തു കഴിഞ്ഞാൽ സൈൻ ഫോർ എക്സ് ബൈ ഫോർ എക്സ് ഇൻറ്റു ടു എക്സ് ബൈ സൈൻ ടു എക്സ് െൻ അതിനെങ്ങനെ എഴുതാം ഈ സീക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഈ ടു വേളിയിലെടുക്കുക എക്സ്റ്റെൻസ് ടു സീറോ സൈൻ ഫോർ എക്സ് ബൈ ഫോർ എക്സ് ഡിവൈഡഡ് ബൈ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ തിരിച്ച് താഴെ കൊണ്ടുവരുമ്പോൾ സൈൻ ടു എക്സ് ബൈ ടു എക്സ് വരും ദറ്റ് ഈസ് ആ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക ടു ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസി സീറോ സൈൻ ഫോർ എക്സ് ബൈ ഫോർ എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസിവ് സീറോ സൈൻ ഫോർ എക്സ് ബൈ ടു എക്സ് ബൈ ടു എക്സ് ദീസ് ഈക്വൽ ടു ഈ രണ്ട് വാല്യൂ വൺ ആവും ആൻസർ എന്ന് പറഞ്ഞാൽ ടു നമ്പർ ഫോർ ഫൈൻ ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഈസ് ദീസ് റൂട്ട് എക്സ് വൺ ബൈ റൂട്ട് എക്സ് വൺ ബൈ ടു റൂട്ടെക്സ് ടു ബൈ ത്രീ എക്സറൈസ് ടു ടു ബൈ ത്രീ ആദ്യം ഡെറവേറ്റീവിൻ്റെ ഫോമിൽ അറിയണം ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻ ടു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ് ആ ഇവിടെ അപ്ലൈ ചെയ്യപ്പോൾ ഡി വൈ ഡി എക്സ് ഓഫ് എക്സൈ റൂട്ടെക്സിന് നമുക്ക് എങ്ങനെ എഴുതാം റൂട്ടെക്സിന് പകരമാണ് എക്സ് റൈസ് ടു വൺ ബൈ ടു എന്ന് കൊടുക്കാം റൂട്ടെക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു വൺ ബൈ ടു അതങ്ങനെ എഴുതപ്പോൾ ഈ ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ വൺ ബൈ ടു ഇൻ എക്സ് റൈസ് ടു വൺ ബൈ ടു മൈനസ് വൺ ദറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എക്സ് റൈസ് ടു മൈനസ് വൺ ബൈ ടു ഈ മൈനസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് വൺ ബൈ ടു ഇൻ ടു വൺ ബൈ എക്സ് റൈസ് ടു വൺ ബൈ ടു ദറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു റൂട്ട് എക്സ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്വസ്റ്റിൻ നമ്പർ ഫൈവ് ദ ഡെറിവേറ്റീവ് ഓഫ് ടു റൈസ് ടു എക്സ് ഈസ് ഓപ്ഷൻ എ ലോക്ക് ടു ഓപ്ഷൻ ബി ടു റേസ് ടു എക്സ് സി ടു റേസ് ടു എക്സ് ലോഗ് ടു ഡി റ്റു റേസ് ടു എക്സ് ടു റേസ് ടു എക്സ് ലോഗ് ടു അപ്പോൾ ഡി വൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സിൻ്റെ ഫോമിലെന്ന് പറഞ്ഞാൽ എ റേസ് ടു എക്സ് ലോഗ് എ എന്നാണ് അങ്ങനെയാണെങ്കിൽ അത് ഡി വൈ ഡി എക്സ് ഓഫ് ടു റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ടു റേസ് ടു എക്സ് ലോഗ് ടു ഓപ്ഷൻ സിയാണ് ആൻസറ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ദ റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് യൂണിഫോമലി അറ്റ് ദ റേറ്റ് ഓഫ് ടു സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ഇഫ് ദ റേഡിയസ് ഈസ് എയ്റ്റ് സെൻറ്റിമീറ്റർ ദെൻ ദ ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ഡാഷ് സെൻറ്റിമീറ്റർ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അതായത് ഒരു റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എത്രയാണ് ടു സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് അതായത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നതിൽ ടു ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും ദെൻ ദ റേഡിയസ് ഈസ് എയിറ്റ് സെൻറ്റിമീറ്റർ റേഡിയസ് എയിറ്റ് സെൻറ്റിമീറ്റർ ആവുന്നുണ്ട് എപ്പോഴാണ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എയ്റ്റ് സെൻറ്റിമീറ്റർ റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏരിയ എത്തണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ എന്താണെന്ന് അറിയണം ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഫോമിൽ എന്താണ് പൈ ആർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണ് ഡി എ ബൈ ഡി ടി അറ്റ് ആറ് സീക്വൽ ടു എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് അതെങ്ങനെ കണ്ടുപിടിക്കും ഡി എ ക്ക് ഡി ബൈ ഡി ടി ഓഫ് എയുടെ വാല്യൂ പൈ ആർ സ്ക്വയർ വറ്റ് ഇ സീക്വൽ ടു പൈ കോൺസെൻറ്റായിട്ട് അതിന് പുറത്തെടുക്കുക ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ നമുക്കൊരു ഡിആർ കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി ആർ സ്ക്വയർ ബൈ ഡി ടി ഇൻറ്റു ഡി ആർ ബൈ ഡി ടി നമുക്കതിനെങ്ങനെ എഴുതാം പൈ ഇൻറ്റു ഡി ആർ സ്ക്വയർ ബൈ ഡി ആർ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി നമുക്ക് ഡി ആർ ബൈ ഡി റ്റിയുടെ വാല്യൂ അറിയാം എത്രയാണെന്ന് ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻ പൈ ഇൻ ഡി ആർ ഡിഫ്രെൻഷിയേറ്റിംഗ് ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഡി ആർ അറ്റ് ഈസ് ടു ഡി ആർ ടു ഡി ആർ ബൈ ഡി ടി ആർ സ്ക്വയറിൻ്റെ എങ്ങനെ എഴുതാം ടു ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ീക്വൽ ടു പൈ ടു പൈ ആർ ഇൻ ടു ഡി ആർ ബൈ ഡി റ്റിയുടെ വാല്യു എത്രയാണ് ടു ആണ് ദസ് ഈക്വൽ ടു ഡി എ ബൈ ഡി ടി സീക്വൽ ടു ഫോർ പൈ ആർ അറ്റ് ആർ ഈക്വൽ ടു എറ്റ് നീ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര ഏരിയ ചേഞ്ച് ചെയ്തതെന്ന് അറിയാം ദറ്റ് ഈസ് ഈക്വൽ ടു ഫോർ പൈ ഇൻ എയ്റ്റ് നാട്ട് ഈസ് ഈക്വൽ ടു തേർട്ടി ടു ഫൈവ് ആൻഡ് ക്വസ്റ്റിൻ നമ്പർ സെവൻ ദ സ്ലോപ്പ് ഓഫ് ദ ട്രാൻസി ടു ദ കാർ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് വൺ ഈക്വൽ ടു സീറോ അറ്റ് വൺ കോമ ഫോർ ഈസ് അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഡിഫ് തന്നേക്കുന്ന എക്കേഷന് ഡിഫറിൻഷിയേറ്റ് ചെയ്യുക അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ്

കോൺസ്റ്റൻ്റെ ടൈം സീറോ പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു സീറോ ദൻ അങ്ങനെ വരപ്പോൾ എങ്ങനെ എഴുതാം ഇമ്പൈ ബൈ ഡി എക്സിൻ്റെ ടൈം ഒരു സൈഡിൽ എഴുതാം ടു വൈ ഇൻ ടു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഫോർ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് ഇത് അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഇനി എഴുതാനുള്ളത് ഇതിൽ നിന്ന് ഡിവൈ ബൈ ഡി എക്സ് കോമൺ എടുത്ത് എങ്ങനെ എഴുതാം ഇത് കോമൺ എടുത്തു കഴിഞ്ഞാൽ ടു വൈ മൈനസ് ഫോർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് ദിവൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ടു കോമൺ എടുത്തു കഴിഞ്ഞാൽ വൺ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇത് ഇന്നൊരു ടു കോമൺ എടുത്തു കഴിഞ്ഞാൽ വൈ മൈനസ് ടു അറ്റ് എത്രയാണ് വൺ കോമ ഫോറ് ഇത് എക്സിൻ്റെ വൈയുടെ വാല്യൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പോൾ ആ സ്ലോപ്പ് കിട്ടും ഡിവൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൺ മൈനസ് വൺ ബൈ ഫോർ മൈനസ് ടു ദൈറ്റ് ഈസ് ഈക്വൽ ടു സീറോ ബൈ ടു ആൻസർ ഈസ് സ്ലോബ് എന്ന് സ്ലോബ് ഈക്വൽ ടു സീറോ നമ്പർ എയ്റ്റ് ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് ഫൈവ് ഈസ് ഡിക്രീസിങ് ഓൺ അങ്ങനെ വരുന്ന ഫംഗ്ഷൻ്റെ ആദ്യം എഫ് ഡാഷ് എക്സ് അതായത് ഡെറവേറ്റ് ചെയ്യാൻ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആദ്യം എഴുതാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ട്വൽവ് എക്സ് മൈനസ് ഫൈവ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ മൈനസ് ട്വൽവ് ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ ലെസ് ദാൻ സീറോ ദറ്റ് ഈസ് ഈക്വൽ ടു ത്രീ കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് ഫോർ ലെസ് ദാൻ സീറോ ദറ്റ് ഈസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഫോർ എക്സ്ക് എക്സ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ പ്ലസ് ഫോർ മൈനസ് ടു ദറ്റ് ഈസ് മൈനസ് ടു ഓപ്ഷൻ ബി Thank you for watching my video.